ദൈവനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ഇന്നത്തെ മോർണിംഗ് മന്നയിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഹാർദ്ദമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമുക്ക് അല്പമായി ചിന്തിക്കാനുള്ളത് രണ്ട് കാശിട്ട വിധവയെക്കുറിച്ചാണ്. അതിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വാക്യം ലൂക്കോസിൻ്റെ സുവിശേഷം 21 അധ്യായം 1-4 വരെയുള്ള വാക്യമാണ്. അത് ഇപ്രകാരം പറയുന്നു: അവൻ തലപൊക്കി ധനവാന്മാർ ഭണ്ഡാരത്തിൽ വഴിപാടിടുന്നത് കണ്ടു. ദരിദ്രയായൊരു വിധവ രണ്ട് കാശിടുന്നത് കണ്ടിട്ട് അവൻ, ഈ ദരിദ്രയായ വിധവ എല്ലാവരെക്കാളും അധികം ഇട്ടിരിക്കുന്നു എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. എല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്നല്ലോ വഴിപാടിട്ടത്, ഇവളോ തൻ്റെ ഇല്ലായ്മയിൽ നിന്നും തനിക്കുള്ള ഉപജീവനമൊക്കെയും ഇട്ടിരിക്കുന്നു. നാം ഈ ലോകത്ത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കണ്ണു സാധിക്കും, ധനവാന്മാരായ ആൾക്കാർ വളരെ വലിയ തുകകൾ സംഭാവനകളായി നൽകുന്നു. പക്ഷേ ഒരു പഠനം ഇപ്രകാരമാണ് പറയുന്നത്: ധനവാന്മാരായ ആൾക്കാരെക്കായാലും പാവപ്പെട്ട ആൾക്കാരാണ് കൂടുതൽ ഉദാരമായി സംഭാവനകൾ നൽകാൻ മുന്നോട്ട് വരിക എന്നുള്ളത്. ചിലവർ അവരുടെ പേരിനും പ്രശസ്തിക്കും വേണ്ടിയാണ് ഇപ്രകാരമുള്ള സംഭാവനകൾ ചെയ്യുന്നത്. പക്ഷേ ബൈബിളിൽ ദൈവം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം അനുഗ്രഹിക്കുന്നു. അതും നമ്മൾ പൂർണ്ണ മനസ്സോടുകൂടി ദൈവത്തിന് കൊടുക്കുന്നവർ ആയിത്തീരേണ്ടതാണ്. ബൈബിളിലെ ഈ സാഹചര്യത്തിലേക്ക് നാം നോക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ തക്കവണ്ണം സാധിക്കുന്നത്, ദൈവാലയത്തിലേക്ക് ധനവാന്മാരായ ആൾക്കാർ വലിയ പൈസയുമായി വരികയും അവിടെ ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. അത് പക്ഷേ അവരുടെ ജീവിതത്തിൽ യാതൊരു സ്വാധീനവും ചെലുത്തുന്നില്ല. പക്ഷെ അതിനുശേഷം ഒരു വിധവ അവിടെ കടന്നു വരികയാണ്. അവർക്ക് ആകെയുള്ള ഒരു 2 വെള്ളിക്കാശ് ആ ഭണ്ഡാരത്തിലിടുന്നു. അവർക്ക് നല്ല ബോധ്യമുണ്ട്, ഇത് അവരുടെ സമ്പാദ്യം മുഴുവനാണെന്നും ഇത് കഴിഞ്ഞാൽ അവർക്ക് ഉപജീവനത്തിന് പോലും വേറെ മാർഗമില്ല എന്നും പൂർണ്ണ ബോധ്യമുണ്ട്. എന്നാൽ തന്നെ യേശു ക്രിസ്തുവിൽ അവർ പൂർണ്ണമായി വിശ്വസിക്കുന്നു. തൻ്റെ ആവശ്യങ്ങൾ എല്ലാം നിറവേറ്റുവാനും കാത്തുരക്ഷിപ്പാനും കഴിവുള്ളവനാണ് കർത്താവ് എന്ന് വിശ്വസിച്ച് പൂർണ്ണ മനസ്സോടുകൂടി തനിക്കുള്ളതെല്ലാം ആ ഭണ്ഡാരത്തിൽ ആ വിധവ നിക്ഷേപിക്കുകയാണ്. ഈ സമയത്ത് യേശു ഇതെല്ലാം നിരീക്ഷിച്ചുകൊണ്ട് ആ ദേവാലയത്തിൽ അവിടെ നിൽക്കുകയാണ്. അതിനുശേഷം യേശു ശിഷ്യന്മാരോട് പറയുകയാണ്, ഇവിടെയുള്ള ധനികന്മാർ ഇട്ട ഇതൊന്നും അല്ല ഏറ്റവും വലിയത്, ഈ വിധവ ഇട്ട ഈ കേവലം 2 വെള്ളിക്കാശാണ് ഏറ്റവും വലിയ സമ്പാദ്യം ആയി കാണുന്നത് എന്ന് യേശു ശിഷ്യന്മാരോട് പറയുകയാണ്. ചില അവസരങ്ങളിൽ നമ്മുടെ ചുറ്റുപാട് നോക്കുമ്പോഴും ഇത്തരം സാഹചര്യങ്ങൾ നമുക്ക് കാണാം. നമ്മൾ ചിലപ്പോൾ വിചാരിക്കും, ഈ മാസം നമുക്ക് കുറച്ച് അധിക ചിലവുണ്ട്, നമ്മൾ കുറച്ച് ടൈറ്റാണ്, അപ്പോൾ നമ്മുടെ ചിലവെല്ലാം കഴിഞ്ഞതിന് ശേഷം ബാക്കി വരുന്നത് നമുക്ക് പള്ളിയിലേക്ക് നൽകാം എന്ന് നാം ചിലപ്പോൾ കരുതും. പക്ഷേ ആ വിധവ അങ്ങനെയുള്ളവളായിരുന്നില്ല. അവൾക്ക് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു, ഇത് അവളുടെ അവസാനത്തെ സമ്പാദ്യമാണ്, നാളെ അല്ലെങ്കിൽ ഇന്ന് അവൾക്ക് അടുത്ത ഉപജീവനത്തിന് വേറെ ഒന്നും തന്നെ ഇല്ല എന്നറിഞ്ഞിട്ടും യേശുവിൽ പൂർണ്ണമായി വിശ്വസിക്കാൻ അവൾ തയ്യാറായി. തൻ്റെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റുന്ന ഒരു കർത്താവ് അവൾക്കുണ്ട് എന്ന് അവൾ വിശ്വസിച്ചിരുന്നു. അവൾ പൂർണ്ണ മനസ്സോടെ തനിക്കുള്ളതെല്ലാം അവിടെ കൊണ്ടേ ഇടുകയാണ് ചെയ്തത്. ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് നമ്മളെ തന്നെ ശോധന ചെയ്യാം, നാം ഏത് പക്ഷത്ത് നിൽക്കുന്നുവെന്ന്. ധനികന്മാരെ പോലെ ഒരു പ്രദർശനത്തിന് വേണ്ടി പള്ളിയിൽ പൈസ കൊടുക്കുന്നവരാണോ, അതോ ആ വിധവ ചെയ്തതുപോലെ ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിച്ച് എൻ്റെ കാര്യങ്ങളെല്ലാം ദൈവം നോക്കിക്കൊള്ളും എന്ന് പൂർണ്ണ ബോധ്യമുണ്ടായി നാം പള്ളിയിലേക്ക് കൊടുക്കുന്നവരാണോ? നമ്മുടെ ആവശ്യങ്ങളെല്ലാം നൽകി നമ്മളെ പുലർത്താൻ കഴിവുള്ളവനാണ് ദൈവം എന്ന് വിശ്വസിച്ച് ഈ ലോകത്തിലെ സമ്പാദ്യങ്ങളിലൊന്നും ആശ്രയിക്കാതെ സ്വർഗത്തിലെ നമ്മുടെ നിക്ഷേപത്തിലെ കുറിച്ച് ചിന്തിച്ച് ജീവിക്കുവാൻ നാം ഏവരും തയ്യാറാകേണ്ട സമയമായി. ഇന്നത്തെ നമ്മുടെ പ്രാർത്ഥന ഇപ്രകാരമാവട്ടെ: പ്രിയ ദൈവമേ, അങ്ങയിൽ പൂർണ്ണമായി ആശ്രയിക്കാൻ എന്നെ സഹായിക്കണമേ. എൻ്റെ എല്ലാ ആവശ്യങ്ങളും അങ്ങ് പൂർണ്ണമായി എന്നെ കരുതും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. അതിനു മുമ്പായി, ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്, അവരെയും യേശുവിൻ്റെ സന്നിധിയിൽ വെച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് പ്രത്യേകയാൽ ജോസുകുട്ടി PM നെടുങ്ങാടപ്പള്ളി സഭ, നസ്രീൻ സുമേഷ് കുറ്റപ്പുഴ സഭ, ഈ പ്രിയപ്പെട്ടവരെയും കൂടെ നമ്മുടെ പ്രാർത്ഥനയിൽ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. മഹാകരുണയും കൃപയും നിറഞ്ഞ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഞങ്ങൾക്ക് വേണ്ടുന്നതെല്ലാം തന്ന് ഞങ്ങളെ പോറ്റി പുലർത്തിയതിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, ഈ ലോകവകകളിൽ ഒന്നും ആശ്രയിക്കാതെ അങ്ങയിൽ ആശ്രമിച്ച് ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിൽ ഒരു വർഷം കൂടി കൊടുത്തതിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, അവരെ അങ്ങ് കാക്കണമേ, പരിപാലിക്കണമേ. രോഗത്താലും ദുഃഖത്താലും ഭാരത്താലും പ്രയാസപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സൗഖ്യമാക്കുന്ന കരങ്ങൾ തൊട്ട് സൗഖ്യപ്പെടുത്തുമാറാകണമേ. എല്ലാം യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാവണേ സ്വർഗീയ പിതാവേ. ആമീൻ.
എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.